keep running faster and faster. I don't know what we're after, yeah. We keep up with disaster, disaster. ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു സിലാഷ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നല്ല, ലിപ്സ്റ്റിക് റിവ്യൂ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും നാൾ നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും കൂടുതൽ അതിൽ ലാക്മേയുടെ ഷെയ്ഡ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് കൺവീനിയൻ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിക്കാം, വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ട് ഷെയ്ഡ്സ്, അതായത് മേരി ജോക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ 1127 ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് സെലക്ട് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ പക്കാ ന്യൂഡല്ല, ന്യൂഡ് പ്ലസ് ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന രണ്ട് ഷെയ്ഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം ആദ്യത്തെ ഷെയ്ഡ് നമ്മൾ ട്രൈ ചെയ്യുന്നത് 27 ആണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്മൂത്താണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, പിന്നെ മാറ്റ് ആണെങ്കിലും ഭയങ്കര ഡ്രൈ അല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മെബലൈൻ്റെ ഒക്കെ ചില ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഗ്രാനുവൽസ് പോലെയുള്ള ഒരു ടെക്സ്ചർ വരില്ലേ, അതുപോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ, അത്യാവശ്യത്തിന് ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 27 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഭയങ്കര വൈറലായിട്ടൊരു ലിപ്സ്റ്റിക് ഷെയ്ഡിനോട് റിസംബ്ലൻസ് തോന്നും, മിക്കതും തോന്നും. കാരണം അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇത് നമ്മുടെ DLC 025 ഡാസ്ലറിൻ്റെ പക്ക ആ ഒരു ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇവൻ അതിനേക്കാളും ബെറ്റർ ഷെയ്ഡാണ്, നല്ല സ്മൂത്താണ്. ഇവൻ ഇതിന് സ്മെല്ലില്ല, ആ ഒരു ടോണിക് സ്മെല്ലില്ല, അതുകൊണ്ടായിരിക്കണം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ മറ്റേതിനാണ് കേട്ടോ കുറവ്. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിലാട്ടോ സ്വാച്ച് ചെയ്യുന്നത്, ഈ ഒരു ബ്രൗൺ മെറൂണി ഷെയ്ഡാണ് അതിന് വരുന്നത്. പിന്നെ നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ, അതായത് നമ്മളൊരു റിംഗ് ലൈറ്റിലും അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലൈറ്റിലും വയ്ക്കുമ്പോൾ രണ്ടും രണ്ട് ഷെയ്ഡായിരിക്കും. അപ്പം ഞാൻ നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടി അതും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നാച്ചുറൽ ലൈറ്റിൽ വരുമ്പോഴുള്ള ആ ഒരു ഷെയ്ഡ് കേട്ടോ. സംഭവം നല്ല ട്രാൻസ്ഫർ പ്രൂഫാണ് കേട്ടോ. നമ്മുടെ ഡാസ്ലർ എടുക്കുകയാണെങ്കിൽ അത് അത്ര അങ്ങോട്ട് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ബട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ 249 ആ ഒരു റേഞ്ചിലാട്ടോ നമുക്കിത് കിട്ടിയത്. അപ്പോൾ അതാ രണ്ടാമത്തെ ഷെയ്ഡ് 11 എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. ഇത് ഏകദേശം ഒരു പിങ്ക് അണ്ടർ ടോണിൽ വരുന്ന ഒരു മോവേ പിങ്ക് എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡാട്ടോ. സ്വാച്ച് കണ്ടോ നിങ്ങൾ. മറ്റേതൊരു ബ്രൗൺ മെറൂണിഷ് ആണെങ്കിൽ ഇതൊരു പിങ്ക് അണ്ടർ ടോണിൽ വരുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാ ഇത് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇതാണ് ഏകദേശം നമ്മൾ റിംഗ് ലൈറ്റിൽ എടുക്കുമ്പോഴുള്ളൊരു ഷെയ്ഡ് കേട്ടോ. നിങ്ങൾ കൂടുതലും ഫിസിക്കൽ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്ത് വാങ്ങുന്നത് തന്നെയാണ് എപ്പോഴും ലിപ്സ്റ്റിക് എടുക്കുമ്പോൾ നല്ലത്. കാരണം ഒത്തിരി 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 അബദ്ധങ്ങൾ നമുക്ക് പറ്റും ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ. പ്രത്യേകിച്ച് എനിക്കും പറ്റിയിട്ടുണ്ട്, റീസെൻ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. മെബലൈൻ്റെ ഒരു 3 കോംബോ ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് അത് ഞാൻ എന്തായാലും റിവ്യൂ ഇടാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ 11 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്. പിന്നെ നാച്ചുറൽ ലൈറ്റിലെ സ്വാച്ചാണ് ഈ കാണുന്നത്, കണ്ടോ എങ്ങനെയുണ്ട് ഷെയ്ഡ്, അടിപൊളി. അപ്പോൾ ഏതെങ്കിലും ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.